ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. നമ്മളിന്ന് നോക്കാൻ പോണത് റെഡ്മി 9 കുറിച്ചിട്ടാണ്. റെഡ്മി 9 ഒരു 4GB 64GB വേരിയൻ്റാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോക്സിൽ നമുക്ക് ഉള്ളത് മൊബൈൽ ഫോൺ അഡാപ്റ്റർ, USB കേബിൾ, സിം എജക്ടർ, പിന്നെ ഒരു പേപ്പർ കാര്യങ്ങളും വാറണ്ടി കാർഡൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 11 രൂപയാണ്, 10,999. അപ്പോൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മാസത്തിലധികമായി. അപ്പോൾ അത് അതിനെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. ഒരു ബഡ്ജറ്റ് ഫോണാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പിള്ളേർക്കൊക്കെ പറ്റിയ ഫോണാണ് റെഡ്മി 9. ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G35 ആണ് വരുന്നത്. അതുപോലെ 9000 mAh ബാറ്ററി ഉണ്ട്. 10 വാട്ട്സിൻ്റെ ചാർജറാണ് ബോക്സിൽ വരുന്നത്. 13 MP പ്ലസ് 2 MP റിയർ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫിംഗർ പ്രിൻ്റ് സെൻസറുണ്ട്. 2.3 GHz ഒക്ടോകർ പ്രൊസസ്സറാണ് വരുന്നത്. അതേപോലെ തന്നെ സ്പ്ലാഷ് പ്രൂഫാണ്. നാനോ കോട്ടിംഗ് ഉണ്ട്. ഡ്യുവൽ വോൾട്ടി സപ്പോർട്ടാണ്. പിന്നെ വൈഫൈ അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ SD കാർഡിന് വേണ്ടി ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ കളറാണ്, സ്കൈ ബ്ലൂ കളറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D കർവുടെ ബാക്കാണ്. ബാക്ക് ഭാഗം ഒരു കർവ് രൂപത്തിലാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ഫോൺ നോക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 5 MP. പിന്നെ അതിനകത്ത് AI പോർട്രേറ്റ് സപ്പോർട്ടബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയും ഫീച്ചേഴ്സ് നമുക്കൊരു 11 രൂപ ബഡ്ജറ്റിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണത്. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫോൺ നോക്കാം. ഫോണിലേക്ക് വരുമ്പോൾ ഒരു അടിപൊളി ഡിസൈനുകളാണ് ഫോൺ മേക്ക് ചെയ്തിരിക്കുന്നത്. 3D കർവ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനൊരു ടെമ്പർഡ് ഗ്ലാസ് കൊണ്ടിട്ടാണ് ഒരു 3 മാസത്തിലധികമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കുറേ ലൈൻസ് ഉള്ളൊരു പാറ്റേണാണ്. സ്കൈ ബ്ലൂ കളർ അത്യാവശ്യം നല്ലൊരു വൈബ്രൻറ്റ് കളറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ നമുക്ക് മുമ്പേ i12 കണ്ട പോലത്തെ ഒരു സ്ക്വയർ ക്യാമറ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫ്ലാഷ് ലൈറ്റും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടിയിലായിട്ട് ഒരു റെഡ്മിയുടെ ബാഡ്ജിങ് ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ അത്യാവശ്യം ഒരു സ്മോൾ സൈസിലാണ് വന്നിരിക്കുന്നത്. മുമ്പത്തെ റെഡ്മി നോട്ട് 3 പണ്ടത്തെ ഫോണുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചെറിയ സൈസാണ് ഫിംഗർ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ലൊരു പ്ലേസിലാണ് അത് വെച്ചിരിക്കുന്നത് തന്നെ, കൈ പെട്ടെന്ന് എത്താവുന്ന പോലെ. അതിന് മുകളിലേക്ക് വരുമ്പോൾ ഒരു ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടുണ്ട്. 3.5 mm ഹെഡ് ഫോൺ ജാക്ക്. സൈഡിലേക്ക് വരുമ്പോൾ ഒരു വോളിയം കീ, ഒരു പവർ ബട്ടൺ. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ ഒരു സ്പീക്കർ ഗ്രില്ല്, പിന്നെ ഒരു ചാർജിങ് പോർട്ട്, ഒരു മൈക്ക്, മൈക്രോ USB ചാർജിങ് തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ സിം ട്രേ. ഇതിൽ ഡ്യുവൽ സിം പ്ലസ് SD കാർഡ് സപ്പോർട്ടബിൾ ആണ്. ഫ്രണ്ട് ക്യാമറ നോക്കുമ്പോൾ 5 MP ക്യാമറ, അതിന് മുകളിലായിട്ടാണ് സ്പീക്കർ ഗ്രില്ല് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് 3D കർവിലൂടെ റെഡ്മി തന്നിരിക്കുന്നത്. റെഡ്മി 9 തന്നെ നമുക്കിപ്പോൾ കുറേ വേരിയൻ്റ് കാണാൻ പറ്റും. റെഡ്മി 9 പ്രൈം, റെഡ്മി 9 ആക്റ്റീവ്, അങ്ങനെ ഇഷ്ടംപോലെ വേരിയൻസ് ഇപ്പോൾ റെഡ്മി ഇറക്കിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഹാൻഡി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം. അത്യാവശ്യം പ്ലാസ്റ്റിക് ബോഡിയാണ് ഇത്. പ്രത്യേകം പറയേണ്ട കാര്യം പ്ലാസ്റ്റിക് ബോഡിയാണ് റെഡ്മി 9. സ്പീക്കറും മൈക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ, സൗണ്ട് റെക്കോർഡിങ്ങൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ നമുക്ക് അത്രയും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ 11 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ചാർജർ നോക്കുമ്പോൾ 10 വാട്ടിൻ്റെ ചാർജറാണ്. 2 ആമ്പിയർ 5 വോൾട്ട്. അത്യാവശ്യം സ്പീഡിലാണ് ചാർജ് കയറുന്നുണ്ട്. 5000 mAh ബാറ്ററി ഫുള്ളാവാൻ ഏകദേശം 1 hour ഫുള്ളായി കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ചാർജർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ മെയിൻ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഇപ്പോൾ പഠിക്കണ ചെറിയ പിള്ളേർക്കൊക്കെ പഠിക്കണ സ്റ്റുഡൻസിനായാലും ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോൺ തന്നെയാണ്. ഇപ്പോൾ സാധാരണ യൂസ് ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും അത്യാവശ്യം ഗെയിമിങ്ങിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഈ ഫോണിൽ. കാരണം ഇപ്പോൾ ഒരു ഇത്രയും വില കുറഞ്ഞൊരു ഫോണിൽ നമുക്ക് വലിയ ഗെയിമുകളൊന്നും കളിക്കാൻ പറ്റില്ല. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പാണ്. പിന്നെ MI ലേറ്റസ്റ്റ് വെർഷനാണ് സപ്പോർട്ട് ചെയ്യണത്. നമുക്ക് ഇതിന് സെറ്റിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. MI UI 12.0.12 ആണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. അത് സ്റ്റേബിളാണ്.
പിന്നെ സ്റ്റോറേജ് വന്നത് 64 GB ആണ്, റാം വന്നത് 4 GB. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഫോൺ ഒരു 11 അല്ലെങ്കിൽ ഒരു 10-11 റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ്. ഇപ്പോൾ ഈ റേഞ്ചിൽ റെഡ്മിക്ക് തന്നെ ഇഷ്ടംപോലെ ഫോണുകളുണ്ടെങ്കിലും ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ ചെറിയ പിള്ളേർക്ക് അതിൽ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗെയിം കളിക്കാൻ, ഗെയിമിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട, എന്നാലും ഗെയിം കളിക്കാൻ ഇത് അത്യാവശ്യം നോർമൽ യൂസിനൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത് അടിപൊളി ഫോണാണ്. ഇതിൻ്റെ കളറും വേരിയൻസൊക്കെ ഏറ്റവും എനിക്കിപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല കളറായിട്ട് തോന്നിയതാണ്. ഇതിനല്ലാണ്ട് ഇഷ്ടംപോലെ കളറുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.